അമ്മയുടെ വീടാണ് വലിയ സാധനം. ഈ വീട്ടിൽ ഒത്തിരി ആളുകളുണ്ട്, ഈ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ പലപ്പോഴും ഇവിടെ വന്നും അല്ലാതെ കിട്ടുന്നവർ പറയുന്നതാണ്. അപ്പൊ ഈ വീട്ടിലെ ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മുടെ പിതാവ് തന്നെയാണ്. പിതാവ് നമുക്കൊരു വലിയ സമ്മാനവുമായിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് പിതാവിനും പ്രത്യേകിച്ച് എല്ലാ വൈദികർക്കും മാനസികം അച്ഛന്മാർക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. എല്ലാവരും തന്നെ ഞങ്ങൾ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ പാണ്ഡിപട്ടത്തിലുള്ള ഒട്ടുമിക്ക ചടങ്ങുകളിലും പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ വരാറുണ്ട്. മന്ത്രിമാരും ഇതര രാഷ്ട്രീയക്കാരും ഒക്കെ വരുന്ന പരിപാടികളിലുമൊക്കെ ഞങ്ങളുടെ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ കുടുംബാന്തരീക്ഷവും കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല സന്തോഷമുള്ള ആളുകളായിട്ടാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ അംഗസംഖ്യ കൂടുന്നു, താമസത്തിനുള്ള പരിമിതികൾ കുറേയുണ്ട്. പറഞ്ഞതുപോലെ എണ്ണം ഇത്തിരി വർദ്ധിക്കുമ്പോൾ നമുക്ക് ഭക്ഷണ കാര്യങ്ങൾ മാത്രമല്ലല്ലോ, മറ്റ് ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ നമുക്ക് വിളിക്കും സൗകര്യം എടുക്കാനുള്ള സൗകര്യമെല്ലാം വേണം. ഭക്ഷണം വാസ്തുവിൻ്റെ നല്ല ഭക്ഷണമാണ് ഉള്ളത്. ഞങ്ങളുടെ പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മുടെ ഈ രൂപയ്ക്കുള്ളിൽ മാത്രമല്ല, ഈ ദേശത്ത് തന്നെ ഇത്രയും വലിയ ഒരു വീട് വേറെ ഒന്നും ഉണ്ടെന്നിരിക്കുന്നു. രൂപത വാസ്തുവിലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതേസമയം ഇത് സന്തോഷിന്റെ സുവിശേഷ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണ്. അതിൻ്റെ തനിമയും അതിൻ്റെ സ്വത്വവും അതിൻ്റെ സ്വാതന്ത്ര്യവും അങ്ങനെ സംരക്ഷിക്കപ്പെടണം, എങ്കിലേ അതിനകത്ത് പോകുള്ളൂ. സന്തോഷ് കെട്ടിപ്പടുത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ ഈ ഒരു വീടിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കപ്പെടണം, അപ്പോഴാണ് അതിൻ്റെ അതിന് നിലനിൽപ്പുള്ളത്. അവിടെ നമുക്ക് കൂടുതൽ ആളുകളെ എടുക്കാനും പ്രതിസന്ധികൾ തരണം ചെയ്യാനും അത് പറ്റാത്ത കാര്യങ്ങൾ കൂട്ടായ പരിശ്രമത്തിലൂടെ നടത്താനും ഒക്കെ നമുക്ക് സാധിക്കണം. നമുക്ക് ഒത്തിരി ആളുകൾ സുമനസ്സുകൾ കടന്നു തരികയും പക്ഷേ സാമ്പത്തികം നൽകുകയും ഭക്ഷണം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടുമൂന്ന് കൂട്ടുകാരുടെ കാര്യം ഇപ്പം തന്നെ ഇവിടെ പറഞ്ഞല്ലോ. ഈ പുതിയ ബിൽഡിങ് പണി തീർന്നപ്പോൾ രാജി മാത്യുവിൻ്റെ കാര്യ ശ്രദ്ധയിൽ കേട്ടിട്ടുണ്ട്. അന്ന് നമ്മൾ വലിയ പണങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ വലിയ മീറ്റിങ്ങുകൾ നടത്തി വലിയൊരു മുന്നേറ്റമായിരുന്നു അത്. ഞാൻ മിക്ക ദിവസങ്ങളിലും ഇതിൻ്റെ ചില വാർത്തകളൊക്കെ പത്രത്തിലും പ്രിന്റ് മീഡിയയിലും ഒക്കെ കാണുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് കാണുന്നത്. ഒക്കെ ജനകീയ മുന്നേറ്റങ്ങൾ ആളുകൾ താല്പര്യപ്പെടുന്നു, രാഷ്ട്രീയക്കാർ അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നു, പഞ്ചായത്തിൻ്റെ താല്പര്യമുണ്ട്, പള്ളികളുടെ താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷത്തിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പം അതിനെല്ലാം അങ്ങനെയെല്ലാം വരാനുള്ള കാരണവും സന്തോഷവും കുടുംബാംഗങ്ങളും കൂടെ ഇതിനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നേതൃത്വത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവിടെ ഒരു കുറവ് വരരുത്, ഇത് നന്നായി പോകണം. വലിയൊരു ഒരു ഹ്യൂമൻ കൺസേൺ കാണിക്കുന്ന ഒരു ഒരു സ്ഥലമാണ്. ആരെ കൊണ്ട് സാധിക്കും? ദൈവത്തിൻ്റെ കൃപ കിട്ടിയവർക്ക് മാത്രമേ ഇത് കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വലിയൊരു അഭിഷേകം കിട്ടിയ ആളാണ് സന്തോഷം ഞാൻ പറയുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയും രോഗം വരുമ്പോൾ നല്ല മരുന്ന് തരികയും ഒക്കെ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ വിശേഷത്തിൻ്റെ അകക്കാമ്പാട് വിശേഷം വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയാണ്. സാധാരണക്കാരോടുള്ള ബന്ധം ഇവിടുത്തെ പരിസ്ഥിതിരാവ് എപ്പോഴും പറയുന്നൊരു കാര്യം അതാണല്ലോ. സഭ സാധാരണക്കാരിലാണ്, ഗാന്ധിയും പറഞ്ഞതാണല്ലോ, ഇന്ത്യ ഗ്രാമങ്ങളിലാണ്. വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളിലും കുട്ടികളിലുമാണ് ഈ രാജ്യം എന്ന് ഗാന്ധിജി പറഞ്ഞത് തന്നെയാണ് പരിശുദ്ധാത്മനോട് പറയുന്നത്. ഇത് വലിയ സഭയുടെ ഒരു മുടിവരമാണ്. അങ്ങനെ നമ്മൾ ഒരു നല്ല കുടുംബമായിട്ട് ഇത് വളർന്നു വരുന്നതിൽ നിരവധിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ ഒന്നിച്ചുകൂടെ വന്ന് നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് വലിയ സുഖാൻ തരാനായിട്ട് വന്നതൊക്കെ നിങ്ങളുടെ അടുപ്പവും സ്വന്തമാണല്ലോ. അതൊരു അകൽച്ചയുടെ ഒരു വിഷയമേ അതിനകത്തില്ല.
രാവിലെ കുടുംബാന്തരീക്ഷത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അതിന് കാരണം അതിന്റെ പരിഹാരം ആവശ്യം അന്വേഷിക്കണം. ഇനിയും ചിലപ്പോൾ പ്രതിസന്ധികൾ വന്നിരിക്കും. കേരളം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇതാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം കൂടി ഉള്ളപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഭാഗത്ത് കൂടുതൽ പരിഗണനയും ശ്രദ്ധയും പങ്കുവയ്ക്കലും ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇനിയും ഞങ്ങൾ വരാം. ഇനിയും സാധിക്കുന്ന ഇത്രയും സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും. ഒരു ദിവസം സമ്മാനം ഒരു ദിവസം പോകരുത്. ഇന്ന് ഒരു ചെറിയ സമ്മാനം തരുന്നതേ ഉള്ളൂ. ഇനിയും ഞങ്ങൾ സമ്മാനമായിട്ട് വരാം. എൻ്റെ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ എപ്പോഴും വിവിധ കേന്ദ്രം കൂട്ടത്തിലുണ്ടായിരിക്കും. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്. ആവശ്യമാരും പ്രൊഫൈക്കലിസ്റ്റിനും ക്യാമ്പ് സദസ്സിനും കരകലിസ്റ്റിനും ഇവരെല്ലാം നിങ്ങളുടെ വലിയ താല്പര്യമുള്ള ആളുകളാണ്. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വിവിധ കേന്ദ്രത്തിൽ താമസിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുമോദനവും നിങ്ങൾക്ക് നേരുന്നു. സന്തോഷത്തിനോടുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ അറിയിക്കുന്നു. ഇവിടെ എപ്പോഴും കൂട്ടത്തിലുണ്ടായിരിക്കും. എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനുള്ള പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുന്നതിൽ തീർച്ചയായിട്ടും എന്നും ഞങ്ങൾ എല്ലാവരും കൂട്ടത്തിലുണ്ടായിരിക്കും. അതൊക്കെ കൂടി പറഞ്ഞ് എൻ്റെ നമ്മുടെ ഒരു അത്ഭുതമാണ് വാസ്തവത്തിൽ ഇവിടെ ഈ പരീക്ഷകരത്തിൽ നടന്നു. ഇത്രയും ആളുകൾ ഒന്നിച്ച് ചേർന്ന് ഒരു കുടുംബമായിട്ട് താമസിക്കുക, അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. എല്ലാവരെയും ശ്രദ്ധിക്കാനും എല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ സന്തോഷം കാണിക്കുന്ന തീക്ഷ്ണത താല്പര്യം പ്രത്യേകം പ്രത്യേകമാണ്.